ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു പുതിയ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും എന്താണ് പോഡ്കാസ്റ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു റേഡിയോ ജോക്കി ആയതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിലൂടെ എങ്ങനെ ആളുകളിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യം ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ടൊരു പോഡ്കാസ്റ്റ് ആരംഭിച്ചുകൂടാ എന്ന് മനസ്സിലേക്കൊരു ചോദ്യം വന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മളിതേ തുടങ്ങാൻ പോണത്. എപ്പിസോഡുകളായി സീരീസുകളായി ഒരുപാട് കഥകൾ, ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് പറയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിന് ലെറ്റ്സ് ടോക്ക് എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന ഒരു പേര്. നമുക്ക് സംസാരിക്കാം അല്ലേ, നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറേ ചിന്തകളൊക്കെ പങ്കുവെച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതേ ഈ ഒരു യാത്രയിലും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നും വിചാരിച്ചുകൊണ്ട് നമ്മളിതേ തുടങ്ങുകയാണ് ലെറ്റ്സ് ടോക്കിൻ്റെ എപ്പിസോഡ് നമ്പർ 1. ഇന്നത്തെ നമ്മുടെ അധ്യായത്തിലെ ആദ്യത്തെ ഒരു കഥ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതമാണ്. ഈ ജീവിതഗന്ധിയായിട്ടുള്ള കഥകളുടെ ഒരു വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ കേൾക്കുന്ന പല കഥകൾക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു വലിയ കഴിവും കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി തീരാവുന്ന ഒരു വളരെ മനോഹരമായ ഒരു കഥയാണ്, ഒരു ജീവിതമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പോണത്. ഇയാളുടെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആരാണ്, എവിടെയോ കേട്ടൊരു പരിചയമുണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലാവണില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. കാര്യം ഭയങ്കരമായിട്ടുള്ള കുറേ സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി, പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പതറാതെ മുന്നോട്ട് പോകാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അദ്ദേഹം വിജയം കൊയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിൽ പലർക്കും പരാജയം എന്നുള്ളൊരു വാക്കിനെ തന്നെ വലിയ പേടിയാണ്. പരാജയം വരുമ്പോൾ അയ്യോ ഞാൻ എങ്ങനെയാണിത് ഫേസ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ എനിക്കിത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തോറ്റു പോകുമോ എന്നുള്ളൊരു വലിയ വിഷമം, ഒരു സംശയമൊക്കെ നമ്മളെ ഇങ്ങനെ വല്ലാതെ പിടിമുറുക്കുകയാണ്. അത്തരത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ മുന്നിൽ ആണ് ഈ ഒരു കഥ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ ഒരു ഗുണപാഠമെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണ ആളുടെ പേര് ഹർലൻഡ് ഡേവിഡ് സാന്റേഴ്സ് എന്നാണ്. ഹർലൻഡ് ഡേവിഡ് സാന്റേഴ്സ് 1890 സെപ്റ്റംബർ 9 അമേരിക്കയിലെ ഇന്ത്യാനയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 3 മക്കളിൽ ഏറ്റവും മൂത്തയാളായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ആളുകളായിരുന്നു. 1890 അമേരിക്കയുടെ ഒക്കെ അവസ്ഥ നമുക്കറിയുന്നതാണ് അല്ലേ. അപ്പോൾ സാധാരണയായിട്ടുള്ള ഒരു ഒരു കുടുംബത്തിലാണ് നമ്മുടെ ഹർലൻഡിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിൽബർ ഡേവിഡ് എന്നാണ്, അമ്മ മാർഗരറ്റ് ആൻ. അപ്പോൾ വിൽബറിൻ്റെയും മാർഗരറ്റിൻ്റെയും 3 കുട്ടികളിൽ മൂത്തയാളായിട്ടാണ് നമ്മുടെ ഹർലൻഡിൻ്റെ ജനനം. അദ്ദേഹം ജനിച്ച് ഏതാണ്ട് 5 വർഷങ്ങളായപ്പോഴത്തേക്കും അച്ഛൻ മരണപ്പെടുകയാണ്. അതായത് 1895 ഹർലൻഡിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. ശരിക്കും ഒരു ഒരു കുടുംബത്തിൻ്റെ തണൽ എന്ന് പറയുന്നത് എപ്പോഴും അച്ഛൻ ഫിഗറാണ്. അപ്പോൾ ശരിക്കും വളരെ കുഞ്ഞു പ്രായത്തിൽ ഹർലൻഡിൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്നു. ആ വീട്ടിൽ അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് ജോലിക്ക് പോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആവുകയാണ്, എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ അമ്മ ഒരു കൃഷിയിടത്തിൽ ഒരു ഫാമിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു. തൻ്റെ 5 വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള അനിയന്മാരെ നോക്കേണ്ടത് ഹർലൻഡിൻ്റെ ഒരു ചുമതലയായിട്ട് മാറി. അങ്ങനെ കുട്ടികളെ നോക്കുക, അവർക്ക് അവർ വിശന്ന് കരയുമ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ കുഞ്ഞുകുഞ്ഞു പണികളൊക്കെ ഹർലൻഡ് ചെയ്തു തുടങ്ങി. 7 വയസ്സാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കഥാനായകനുണ്ടല്ലോ, അതായത് ഹർലൻഡ്, അദ്ദേഹം ബ്രെഡ് ഉണ്ടാക്കാൻ പഠിച്ചു. മീറ്റ്, ചിക്കനും മട്ടനും ഉപയോഗിച്ച് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. വെജിറ്റബിൾസ് ഉപയോഗിച്ച് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ പാചകകലയിൽ ഒരു അഗ്രഗണ്യനായിട്ട് മാറാൻ നമ്മുടെ കുഞ്ഞ് ഹർലൻഡിന് 7 വയസ്സാവുമ്പോഴേക്കും സാധിച്ചു. 7 വയസ്സിൽ നമ്മളെല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഒന്ന് ആലോചിക്കുമ്പോൾ
ചിലപ്പോൾ മണ്ണപ്പം ചുട്ട് കളിച്ച കഥയൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക അല്ലേ. അപ്പം ഇത് മണ്ണപ്പമല്ല, ഒറിജിനൽ ബ്രെഡ് അടക്കമാണ് നമ്മുടെ ഹാർലൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത്. അങ്ങനെ 10-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ഹാർലൻഡിനും ജോലിക്ക് പോകാനുള്ളൊരു പ്രഷർ വന്നു. വീട്ടിലെ കാര്യങ്ങൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ അദ്ദേഹവും ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പഠനവും ഉപേക്ഷിക്കേണ്ടി വരികയാണ്. 17 വയസ്സാവുമ്പോഴേക്കും അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരുന്ന 4 ജോലികൾ നഷ്ടമാവുകയാണ്. അതായത് ഒരു ജോലി കഴിഞ്ഞ് മറ്റേ ജോലി, അത് കഴിഞ്ഞ് മറ്റേ ജോലി, അങ്ങനെ 4 ജോലികൾ അദ്ദേഹം ചെയ്തു എങ്കിലും അതിലൊന്നും വിജയിക്കാൻ ഹാർലൻഡിന് സാധിക്കുന്നില്ല. അപ്പം അവിടെ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയം നേരിടുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു തരം ഒരു മാനസികമായി നമ്മൾ തകരുന്ന അവസ്ഥ അല്ലേ, ഒരു മെൻറ്റൽ ബ്രേക്ക് ഡൗണിലേക്കൊക്കെ നമ്മൾ എത്തുന്നൊരവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നമ്മുടെ ഹാർലൻഡും ആവുകയാണ്. അതിനുശേഷം ഒരു 18-ാമത്തെ വയസ്സിൽ പുള്ളിക്കാരൻ കല്യാണം കഴിക്കുന്നു. ജോസഫൈൻ എന്ന പെൺകുട്ടിയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. അതേ വർഷം തന്നെ 18-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം റെയിൽവേയിൽ ജോലിക്ക് കയറുകയാണ്. റെയിൽവേയിൽ ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ രക്ഷപ്പെട്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതം സെറ്റായല്ലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, റെയിൽവേയിൽ ഇദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ സതേൺ റെയിൽവേയിൽ കൂടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഓടുന്നൊരു ട്രെയിൻ, ആ ട്രെയിനിലുള്ള ആഷ് പാൻസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ 2 പുള്ളി അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ആ ട്രെയിൻ ഓട്ടം നിർത്തി. ഓട്ടം നിർത്തിയപ്പം സ്വാഭാവികമായിട്ടും ഹാർലൻഡിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. 1910 ആകുമ്പോഴേക്കും നമ്മുടെ ഹാർലൻഡിന് 3 കുട്ടികളായി കേട്ടോ. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആദ്യം പട്ടാളത്തിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ ജോലി കിട്ടിയില്ല, സ്വാഭാവികം. അതിനുശേഷം നിയമം പഠിക്കാൻ, ലോ പഠിക്കാൻ വേണ്ടി ഒരു കോളേജിലേക്ക് പോവാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അഡ്മിഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു സെയിൽസ്മാനായിട്ട് അദ്ദേഹം ജോലി ചെയ്യാൻ ശ്രമിച്ചു, അതും പരാജയപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂനന്മേൽ കുരു എന്ന് പറയുന്ന പോലെ നമ്മുടെ ജോസഫൈൻ, ഹാർലൻഡിൻ്റെ സ്വന്തം ഭാര്യ ജോസഫൈൻ അദ്ദേഹത്തെ വിട്ട്, അതായത് ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, പരാജയത്തിൻ്റെ മേലെ ഇങ്ങനെ പരാജയം, ഫുൾ ഫെയിലിയേഴ്സ്, ലൈഫ് മൊത്തത്തിൽ ഫെയിലിയേഴ്സ്. അപ്പോൾ പുള്ളിക്കാരനും ആകെ ഞാൻ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ഒരു മൈൻഡാവാൻ തുടങ്ങി. ഈ ഒരു ഹർലൻഡിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെയും കൂടെ ഒന്ന് ആലോചിക്കണം. നമുക്ക് എന്താ തോന്നുക, ഒരു 3-4 ജോലി എങ്ങനെയും ജീവിതത്തിൽ പച്ച പിടിക്കണില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ഒരു ടെൻഷനാവില്ലേ. അപ്പം നമ്മുടെ പാപം ഹർലൻഡിൻ്റെ അവസ്ഥയോ അല്ലേ. അതിനുശേഷം ഇദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒരു ഫെറി ബോട്ടിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതും സൂൺ ഇനഫ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് കയറി. പക്ഷെ അപ്പോഴും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ മാനുഫാക്ചറിങ് കമ്പനിയോടെ ക്ലോസ് ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഒരു കോഫി ഷോപ്പിൽ അവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ഷെഫായിട്ടും പ്ലസ് ക്ലീനറായിട്ടും ഇദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഉള്ളിൽ ഈ ഒരു പാചകം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മുന്നേ ചെയ്ത ഒരു പരിചയമുണ്ടെങ്കിലും ഒരു കോഫി ഷോപ്പിൽ ഷെഫായിട്ടൊക്കെ കയറുമ്പോൾ അദ്ദേഹത്തിന് ഒരു എവിടെ നിന്നില്ലാത്തൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഈ കാര്യത്തിൽ ഞാൻ കൊള്ളാലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം. അങ്ങനെ ജീവിതം ഇങ്ങനെ തട്ടി മുട്ടി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹർലൻഡിന് 62 വയസ്സായി. 62 വയസ്സ് വരെ ജീവിതത്തിൽ കാര്യമായി ഒന്നും സംഭവിക്കാതിരുന്ന ഒരാൾ 62-ാമത്തെ വയസ്സിൽ ആലോചിക്കുകയാണ് മതി, ഇനി ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ 62-ാം വയസ്സിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ആകെ ലഭിച്ചത് $105 ഒരു ചെക്കാണ്. $105 അദ്ദേഹത്തിന് ആകെ കിട്ടിയ പ്രതിഫലം. അപ്പോൾ ഈ ഒരു $105 ചെക്കും കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഗവൺമെൻറ്റിന് എന്നെ വേണ്ട, ഈ സമൂഹത്തിന് എന്നെ വേണ്ട, ഞാൻ ഒരു ഉപകാരവും ഇല്ലാത്തൊരാളാണ്, എന്നെക്കൊണ്ട് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എന്നാലോചിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഒരു സൂയിസൈഡ്. ഇനി എന്നെ ഈ ലോകത്ത് ആർക്കും വേണ്ട, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളൊരു തോന്നലിലൂടെ അദ്ദേഹം വിചാരിക്കുകയാണ് എന്നാൽ മതി ഇനി ആത്മഹത്യ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ കയ്യിൽ ഈ $105 ചെക്കും പിടിച്ച് ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കുകയായിരുന്നു.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തൻ്റെ വിൽപ്പത്രവും കയ്യിലെടുത്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഞാൻ ജീവിതത്തിൽ ഇതുവരെ എന്ത് നേടി? അപ്പം നേടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹർലൻ്റ് എന്ത് ചെയ്തു എന്നറിയോ, ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. പോയിൻ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും എഴുതാൻ തുടങ്ങി. അപ്പോൾ കാര്യമായിട്ടൊന്നും എഴുതാനില്ല. പക്ഷെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ നേടിയതിനേക്കാളും കൂടുതൽ എനിക്കിനി നേടാൻ ബാക്കിയുണ്ട് എന്നുള്ള വളരെ മഹത്തരമായിട്ടുള്ള ചിന്ത. ആ ഒരു ചിന്ത വരുന്നതോടുകൂടി ഇദ്ദേഹം ആളാകെ മാറുകയാണ്. ഇദ്ദേഹം വിചാരിക്കുകയാണ്, എനിക്കിനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തിനാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയ ഒരു ചിന്തയാണ്, ഞാൻ കുക്ക് ചെയ്യാൻ മിടുക്കനാണ്, ഞാൻ പാചകകലയിൽ വളരെ നന്നായിട്ട് തിളങ്ങുന്ന ഒരാളാണ്, എന്തുകൊണ്ട് എനിക്ക് ആ ഒരു വഴിയിൽ ചിന്തിച്ചുകൂടാ എന്നുള്ളത്. അങ്ങനെ 62-ാമത്തെ വയസ്സിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ശരിക്കും അതാണ് അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ച ആ ഒരു വഴി എന്ന് പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആദ്യ പടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കയ്യിലുള്ള ഈ ഒരു 105 US ഡോളേഴ്സിൻ്റെ ചെക്ക് പണയം വെച്ചിട്ട് 87 US ഡോളേഴ്സ് കടമായി വാങ്ങി. എന്നിട്ട് അദ്ദേഹം നേരെ ഒരു മാർക്കറ്റിലേക്ക് പോയി, അവിടുന്ന് കുറച്ച് കോഴി, കുറച്ച് ചിക്കൻ വാങ്ങി. ഈ ചിക്കനിൽ അദ്ദേഹത്തിൻ്റെ സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്തു. ഈ സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്ത് ഈ ഒരു ചിക്കൻ അദ്ദേഹത്തിന് വിറ്റ് തുടങ്ങണമല്ലോ. അപ്പം കെൻടക്കി എന്ന അമേരിക്കയിലെ ഒരു സ്ഥലത്തുള്ള വീടുകൾ തോറും ഇദ്ദേഹം കയറി ഇറങ്ങി ഈ തൻ്റെ ചിക്കൻ വിൽക്കാൻ തുടങ്ങി. അപ്പം കെൻടക്കിയിലെ സ്ഥലങ്ങളിലുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഈ ചിക്കൻ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ഹർലൻഡ് ചെയ്ത എന്താന്ന് വെച്ചാൽ, സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയിൻസിലെ ഓപ്പറേറ്ററായ പീറ്റ് ഹെർമനിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ തൻ്റെ ഈ സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി തയ്യാറായി. അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരെ, ഈ ഒരു പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിലെ സെയിൽസ് 3 മടങ്ങായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ 75% ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ നമ്മുടെ ഹർലൻഡ് ഉണ്ടാക്കിയ സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്ത ചിക്കനിൽ നിന്നാണ് എന്നും കൂടി അവർക്ക് മനസ്സിലായി. മാത്രമല്ല, നമ്മുടെ ഡോൺ ആൻഡേഴ്സൺ എന്ന പീറ്റ് ഹെർമൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്ത ചിക്കന് കെൻടക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പേര് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ആള് മനസ്സിലായോ, നമ്മളെല്ലാവരും വളരെ കൊതിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന KFC കെൻടക്കി ഫ്രൈഡ് ചിക്കൻ്റെ ഉപജ്ഞാതാവാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച നമ്മുടെ ഹർലൻഡ് ഡേവിഡ് സാൻഡേഴ്സ്. 1960-ൻ്റെ പകുതിയിൽ കാനഡ, US, ഓസ്ട്രേലിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ വൺ ഓഫ് ദ ഫാസ്റ്റ് മൂവിംഗ് ഫുഡ് ചെയിൻസ് ആയി മാറാൻ തുടങ്ങി നമ്മുടെ KFC കെൻടക്കി ഫ്രൈഡ് ചിക്കൻ എന്നുള്ളത്. 1962-ൽ നമ്മുടെ ഹർലൻഡ് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് റെസിപ്പിക്ക് ഒരു പേറ്റന്റ് വാങ്ങി. നെക്സ്റ്റ് ഇയറിൽ 1963-ലാണ് കെൻടക്കി ഫ്രൈഡ് ചിക്കൻ KFCയുടെ ഒരു ഫ്രേസ് ആദ്യമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ളത്. തൊട്ടടുത്ത വർഷം, അതായത് 1964-ൽ തൻ്റെ 73-ാമത്തെ വയസ്സിൽ ഹർലൻഡ് എന്ത് ചെയ്തു വെച്ചാൽ, ഈ KFC എന്നുള്ളൊരു ഫുഡ് ചെയിന് അന്നത്തെ, അതായത് 1964-ലെ 2 മില്യൺ US ഡോളേഴ്സിന് ഇത് സോൾഡ് ചെയ്യാണ്, ഇത് വിൽക്കാണ്. വിറ്റിട്ട് പിന്നെ ഹർലൻഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാലറീഡ് ബ്രാൻഡ് അംബാസഡറായിട്ട് മാറി KFCയുടെ. 1980-ലാണ് നമ്മുടെ ഹർലൻഡിൻ്റെ മരണം. അദ്ദേഹത്തിന് ലുക്കീമിയ എന്ന അസുഖമാണ് വന്നത്. പക്ഷെ അവസാന കാലത്ത് വളരെ ചുറുക്കോടുകൂടി ഒരു ബംഗ്ലാവൊക്കെ അദ്ദേഹം വാങ്ങിയിട്ട് ആ ബംഗ്ലാവിൽ തൻ്റെ അവസാന കാലം വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ജീവിച്ച് തീർത്തത്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ മാസം വരെ KFCയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്രകളിലായിരുന്നു. അദ്ദേഹം മരിക്കുന്ന ആ വർഷം, അതായത് 1980-ൽ
48 രാജ്യങ്ങളിലായി 6,000 KFC ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ $2 billion ആയിരുന്നു. മില്യണും കടന്ന് അങ്ങ് ബില്യണിലേക്ക് വരെ എത്തി നിൽക്കുന്നു അവരുടെ അന്നത്തെ പ്രോഫിറ്റ്. അന്നത്തെ കാര്യം പറയുമ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം കൂടെ പറയണ്ടേ? ഇന്നത്തെ നമ്മുടെ KFC ഒരു ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത് $25 billion ആണ്. 128 രാജ്യങ്ങളിലായി 20,000 KFC ഔട്ട്ലെറ്റുകൾ ഇന്ന് നമ്മുടെ ചുറ്റിലുണ്ട്, ഈ ലോകമെമ്പാടുമുണ്ട്. ഈ ഒരു ജീവിതകഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ് അല്ലേ. നമുക്കൊരിക്കലും പ്രായം ഒന്നിനും ഒരു തടസ്സമാകരുത് എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. നമ്മുടെ ചുറ്റിലും തന്നെ നോക്കൂ, പ്രായത്തിൻ്റെ ഒരു ഒരു വകഭേദമന്യേ ജീവിതത്തിൽ വിജയം കൊയ്യുന്ന എത്ര എത്ര ആളുകളുണ്ട്. ഓ, എനിക്ക് വയസ്സായി, ഞാനിനി ഒന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കാൻ പോവാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോഴേക്കും ആ ഇനിയിപ്പോൾ എനിക്ക് ജീവിതത്തിൽ അധികം സമയമില്ല. ഇപ്പം 30 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, 30 വയസ്സായി, ഇനിയിപ്പോൾ ജീവിതത്തിൽ ഒന്ന് സെറ്റിലാവണം, ഇപ്പം സെറ്റിലായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹർലൻഡിൻ്റെ ജീവിതം ഏറ്റവും പ്രസക്തമാവുന്നത്. 62-ാമത്തെ വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്, ആത്മഹത്യയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് അദ്ദേഹം തിരിച്ച് ജീവിതത്തെ നോക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹം എന്നാ തിരിച്ച് ജീവിതത്തെ നോക്കി തുടങ്ങിയോ അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ വിജയവും തുടങ്ങുകയാണ്. അവസാനം 80 വയസ്സ് വരെ അദ്ദേഹം ഒരു രാജാവിനെ പോലെയാണ് ജീവിച്ച് തീർത്തത്. അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വരും. നമ്മൾ വിജയം മാത്രം നോക്കി നിന്നാൽ അതെനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ പരാജയങ്ങളില്ലാതെ വിജയങ്ങൾ മാത്രം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പരാജയം വരുന്നത് പോലെ തന്നെ അതിൻ്റെ മറുവശത്ത് വിജയവും ഉണ്ടാവും. ഒരു നാണയത്തിൻ്റെ 2 ഭാഗങ്ങൾ പോലെയാണ്. ഒരിക്കൽ പരാജയം വന്നാൽ ഡെഫിനറ്റ്ലി വിജയം എന്നുള്ളത് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഡോണ്ട് എവർ ഫെഡ് അപ്പ് അല്ലെങ്കിൽ ഡോണ്ട് എവർ ഗിവ് അപ്പ് എന്നുള്ളൊരു വലിയ മെസ്സേജാണിത് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും വരുമ്പോൾ തളർന്നു പോവാം, എനിക്ക് മതിയായി, ഐ എം ഫെഡ് അപ്പ് വിത്ത് ദിസ് എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എനിക്ക് ഓഫ്, എനിക്ക് മാത്രമാണ്, വൈ ഗോഡ് വൈ, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും വിക്ടിമൈസ്ഡ് ആവണത്, എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു പോവാണ്. ഇപ്പം നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോഴും ഞാനും പലപ്പോഴും ജീവിതത്തിൽ ചിന്തിച്ചൊരു കാര്യമാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ശോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ രക്ഷപ്പെടാത്തേ എന്നുള്ളൊരു ആലോചന വരും. പക്ഷെ അങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം നമുക്ക് ജീവിതത്തിൽ ചെയ്ത് തീർക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പ്രായഭേദമന്യേ അല്ലെങ്കിൽ പരാജയ ഭീതി ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം നമുക്ക് എല്ലാവർക്കും കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചിലപ്പോൾ ചില ആളുകൾ വളരെ പുവറായിട്ടുള്ള വളരെ കഷ്ടപ്പാടും യാതനയും വേദനയും ഒക്കെ അനുഭവിച്ച് വന്ന ജീവിതമായിരിക്കാം. പക്ഷേ അവർക്കും ക്ഷീണമായിട്ടുള്ള പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ജീവിതത്തിൽ, ഈ ഒരു ലോകത്ത് ഒരു കഴിവും ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുള്ളത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളിലുണ്ടാവും. നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു, നമ്മൾ അതിനെ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ മാണിക്യം അല്ലേ, നമ്മളെപ്പോഴും കുപ്പത്തൊട്ടിയിലാണ് മാണിക്യം ഉണ്ടാവുക എന്ന് പറയാം. ആ മാണിക്യത്തെ നമ്മളിങ്ങനെ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനെ തുടച്ചെടുത്ത് രാഗി മിനുക്കി ആകുമ്പോഴാണ് പിന്നെ അതൊരു മാണിക്യമായിട്ടിങ്ങനെ ഷൈൻ ചെയ്യണൊരു ഒരു ഡയമണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമ്മൾ എപ്പോൾ കണ്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അപ്പത്തൊട്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വിജയം തുടങ്ങുകയാണ്. ശരിക്കും നമ്മുടെ ഈ ഹർലൻഡിൻ്റെ ജീവിതം ഏറ്റവും പ്രസക്തമാവുന്നതും അദ്ദേഹം പണ്ട് പഠിച്ച് സ്വായത്തമാക്കിയ ഒരു കഴിവ് വെച്ച് അദ്ദേഹം പിന്നീട് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മളിൽ പലർക്കും പല കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആരും അതിനെ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ഓഹ്, ഞാനിനി അത് ചെയ്തിട്ട് എന്തിനാ, ഓഹ് എനിക്കതൊന്നും പറ്റൂല. എപ്പോഴും നമ്മൾ ഈ ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ മാത്രം ചെയ്തിട്ട് എന്തിനാ, എന്തിനാ ഇപ്പം അത് ഉള്ളത് കൊണ്ടുപോവാം എന്നുള്ളത്. ആ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നമ്മുടെ വിജയം ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഏറെ വൈകിപ്പോയി എന്ന ചിന്ത നമ്മുടെ ആരുടെയും മനസ്സിൽ വേണ്ട. ചെയ്തതിനേക്കാളേറെ ചെയ്യാനുണ്ട് എന്നുള്ള മനോഭാവം മാത്രമേ
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഹർലൻഡിൻ്റെ ജീവിത കഥയിലൂടെ നമുക്ക് എല്ലാവർക്കും കുറേ പാഠങ്ങൾ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.